അനന്തസ്നേഹമായ ദൈവപിതാവേ പരിശുദ്ധനായ ഈശോയെ പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഈ നിമിഷങ്ങളിൽ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങളങ്ങയോട് യാചിക്കുന്നു ഞങ്ങളങ്ങയുടെ മക്കളാണല്ലോ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങളോട് ക്ഷമിക്കണമേ പലരും പലപ്പോഴായി പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ക്ഷമിച്ചു പക്ഷേ എനിക്ക് മറക്കാനാകുന്നില്ല പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് മറക്കാൻ സാധിക്കാത്തത് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടും വീണ്ടും ചില ബന്ധനങ്ങൾ എന്നെ പിടികൂടുന്നു അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരോട് സംസാരിക്കാൻ തോന്നുന്നില്ല അവരെ അവഗണിക്കാൻ തോന്നുന്നു അവരെ ഒഴിവാക്കാൻ തോന്നുന്നു എന്തുകൊണ്ടാണ് എനിക്ക് മറക്കാൻ സാധിക്കാത്തത് ക്ഷമിച്ചിട്ടും ആരെങ്കിലും ക്ഷമിച്ചിട്ടും മറക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്ഷമ പൂർണമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പൂർണമാകാത്ത ക്ഷമയാണ് മറക്കാൻ നമ്മെ അനുവദിക്കാത്തത് യേശു പഠിപ്പിച്ചു ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യത്തിലൂടെ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കും പലപ്പോഴും എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു വചനമാണിത് യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് ശത്രുക്കളോട് ക്ഷമിക്കുക എന്നാവശ്യപ്പെടുന്നതിനേക്കാൾ ഉപരിയായി ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് ഒരിക്കൽ ഒരു സ്ത്രീ വന്ന് ആ സ്ത്രീയുടെ മദ്യപാനിയായി ഭർത്താവിനോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല പല ധ്യാനങ്ങൾ കൂടി ക്ഷമിച്ചു എന്നോർത്ത് പോകുന്നു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും ഭർത്താവിനോട് വലിയ വേദന തോന്നുന്നു ഭർത്താവ് തന്നെ അവഗണിച്ചതിൽ ദുഃഖം തോന്നുന്നു എന്നെല്ലാം പറഞ്ഞ് ഈ സ്ത്രീ വലിയ പ്രാർത്ഥനയുള്ള സ്ത്രീയാണ് ഈ സ്ത്രീക്ക് വേദന മറക്കാൻ പറ്റാത്തതിലുള്ള ദുഃഖത്തിൽ വന്നപ്പോൾ കർത്താവ് സംസാരിച്ചതാണ് ഈ വചനം ശത്രുക്കളെ സ്നേഹിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുക എന്തെന്നാൽ നിങ്ങളുടെ പിതാവ് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു എന്ന് നമുക്കറിയാം ക്ഷമിക്കാതെ സ്നേഹിക്കാൻ പറ്റില്ല അപ്പോൾ ക്ഷമ പൂർണമാകണമെങ്കിൽ നാം സ്നേഹിക്കണം സ്നേഹത്തിലെ ക്ഷമ പൂർണ്ണമാകുന്നുള്ളൂ പലപ്പോഴും ക്ഷമിച്ചു എന്ന് പറഞ്ഞ് നാം പോകുമ്പോൾ സ്നേഹത്തിലേക്ക് വളർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ക്ഷമ സ്നേഹത്തിലാണ് പൂർണത നേടുന്നുള്ളൂ മറ്റുള്ളവരോടുള്ള ദുഃഖവും വേദനയും പ്രയാസവും എല്ലാം വിട്ടുപോകണമെങ്കിൽ പടിയിലേക്ക് വളരണം അതിനായി നാം ചെയ്യേണ്ടത് നമ്മെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നിരന്തരം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക സ്നേഹിക്കാൻ പറ്റാവുന്ന അത്രയും വിധത്തിൽ നാം പ്രാർത്ഥിക്കണം ക്ഷമിച്ചു എന്ന് പറഞ്ഞതിന് ശേഷവും നമുക്ക് ആരോടെങ്കിലും വീണ്ടും ഒരു വിഷമമുണ്ടെങ്കിൽ അവരോട് അകലം പാലിക്കുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് അടുക്കാൻ പറ്റുന്നില്ല അവരെ നമ്മുടെ ഹൃദയത്തോട് ചേർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്ഷമ സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിയിട്ടില്ല എത്തിയിട്ടില്ല സ്നേഹത്തെക്കുറിച്ച് നാം വായിക്കുമ്പോഴാണ് അത് നാം പൂർണ്ണമായി മനസ്സിലാക്കിയുള്ളൂ വചനം പറയുന്നു പൗലോ സ്നേഹായിലൂടെ ഒന്ന് കോരന്തോസ് പതിമൂന്നാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല വചനം ഇങ്ങനെയാണ് സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടെങ്കിലും ഒരു വൈരാഗ്യമുണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചല്ലോ എന്നോർത്ത് എനിക്ക് പോകാൻ സാധിക്കുകയില്ല സ്നേഹിക്കാൻ പറ്റണം ഞാൻ ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ധ്യാനം സംഘടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ധ്യാനം സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന സ്ത്രീ ഭർത്താവുമായി വലിയ മനോഷമത്തിലായിരുന്നു നീണ്ട ഇരുപത് വർഷം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷമാണ് ഈ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലായത് തന്റെ ഭർത്താവ് തന്നെ വഞ്ചിക്കുകയും മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തത് വലിയ ദുഃഖത്തോടുകൂടി ഈ സ്ത്രീ ഉരുകി ഉരുകിക്കഴിയുമ്പോഴാണ് ഈ ധ്യാനം അവിടെ ആരംഭിക്കുന്നത് ഈ സ്ത്രീ ധ്യാനത്തിൻ്റെ വലിയൊരു സംഘാടകയായിരുന്നു വലിയ ദുഃഖത്തോടുകൂടി വന്നു പറഞ്ഞു അച്ഛ എനിക്ക് എല്ലാ തെളിവുകളും എൻ്റെ ഭർത്താവിനെതിരെയുണ്ട് ഭർത്താവ് എനിക്കെതിരെ ചെയ്ത കാര്യങ്ങള് ഇരുപത് വർഷമായിട്ട് അദ്ദേഹം എന്നെ വഞ്ചിക്കുകയായിരുന്നു ഈ ഭർത്താവിനെ ഞാൻ കാണുമ്പോൾ ഭർത്താവിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദുഃഖം വന്ന് എൻ്റെ ഉള്ളിൽ നിറയുകയാണ് എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഭർത്താവിനോട് രമ്യതപ്പെടാൻ സാധിക്കുക അപ്പോഴാണ് ഈ ധ്യാനത്തിൽ വൈദികൻ ഇപ്രകാരം പ്രസംഗിച്ചത് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ആരെങ്കിലും മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പ്രാർത്ഥന യാചിക്കുകയാണ് നിങ്ങളുടെ മദ്യപാനിയായ ഭർത്താവ് നിരന്തരം നിങ്ങളെ മുറിവേൽപ്പിക്കുമ്പോൾ ഈ ഭർത്താവ് എന്താണ് നിങ്ങളോട് പറയുന്നത് പ്രിയപ്പെട്ടവളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ നിന്നെ മുറിവേൽപ്പിക്കുന്നത് എനിക്ക് കൃപയില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ നിന്നെ മുറിവേൽപ്പിക്കുന്നത് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ നിമിഷം മുതൽ എനിക്ക് നിന്നോടുള്ള എല്ലാ ദുഃഖവും വേദനയും മാറും ഞാൻ നിന്നെ മുറിവേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കും ഇത് ഈ സ്ത്രീ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായി ഭർത്താവിനെ വഞ്ചിക്കുന്നത് ഞാൻ ഭർത്താവിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാത്തത് കൊണ്ടായിരിക്കണം ഈ സ്ത്രീ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ഈ ഭർത്താവിനോട് മറക്കുക ക്ഷമിക്കുക ഇതുവരെ ഭർത്താവിനോട് തുറന്നു പറയാൻ പറ്റിയിട്ടില്ല വിഷമങ്ങളും വേദനകളും അപ്പോഴാണ് ഇങ്ങനെയൊരു വചനം ഈ സഹോദരിയുടെ ഉള്ളിലേക്ക് വന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യമാണ് ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു ഈ സ്ത്രീ വായിച്ചു യോഹന്നാൻ പതിമൂന്ന് പതിനാല് ഇപ്രകാരമാണ് വചനം നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദം കഴുകണം ഈ ധ്യാനം സംഘടിപ്പിക്കുന്നതിലെ ഒരു വലിയ വ്യക്തിയായിരുന്ന ഈ സ്ത്രീയോട് ദൈവം പറഞ്ഞു നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ എന്നെ ഒറ്റിക്കൊടുത്ത എന്നെ വഞ്ചിച്ച യുദാസിന്റെ പാദം കഴുകിയെങ്കിൽ നീയും അത് ചെയ്യണം എൻ്റെ മകളെ നീ എന്നെ പോലെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ഭർത്താവിൻ്റെ മുമ്പിൽ കുനിയണം ഭർത്താവിന്റെ പാദം കഴുകണം ഭർത്താവിനോട് എളിമയോടുകൂടി നീ മാപ്പ് ചോദിക്കണം ഈ സ്ത്രീ ചിന്തിച്ചു ഞാൻ അല്ലല്ലോ മാപ്പ് ചോദിക്കേണ്ടത് എൻ്റെ ഭർത്താവ് ഞാൻ ഭർത്താവിനെ വഞ്ചിച്ചിട്ടില്ല ഭർത്താവാണ് എന്നെ വഞ്ചിച്ചത് ഇനി എന്തിനാണ് ഞാൻ ഭർത്താവിനോട് മാപ്പ് ചോദിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത് ഞാനായിരുന്നില്ലല്ലോ ശിഷ്യന്മാരുടെ പാദം കഴുകേണ്ടിയിരുന്നത് ശിഷ്യന്മാരല്ലേ യൂദാസ് അല്ലേ എന്റെ പാദം കഴുകേണ്ടത് ഞാനല്ലല്ലോ പ്രിയപ്പെട്ടവരെ മാനുഷികമായി ചിന്തിച്ചാൽ ലൗകികമായി ചിന്തിച്ചാൽ ക്ഷമയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല നമ്മുടെ ഗുരു നമ്മുടെ കർത്താവ് നമ്മോടെ ക്ഷമിച്ചത് യാതൊരു തരത്തിലുള്ള ലൗകിക മാനദണ്ഡങ്ങളും അനുസരിച്ചല്ല ഒറ്റിക്കൊടുത്ത യൂദാസ് രാജാക്കന്മാരുടെ രാജാവും നേതാക്കന്മാരുടെ നേതാവുമായ യേശു ക്രിസ്തുവിന് യൂദാസ് മുപ്പത് വെള്ളിക്കാശാണ് വിലയിട്ടത് വിലമതിക്കാനാവാത്തതിന് മനുഷ്യൻ വിലയിട്ടു മുപ്പത് വെള്ളിക്കാശ് ഈശോ ഇതെല്ലാം മറക്കുന്നു ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും ഈശോ യുദാസിനോട് സ്നേഹമായി സംസാരിക്കുന്നു സ്നേഹം കാണിക്കുന്നു യുദാസിന്റെ പാദം കഴുകുന്നു ചുംബിക്കുന്നു ഈ സ്ത്രീയുടെ ഹൃദയം നുറുങ്ങി ഈ സ്ത്രീ പറഞ്ഞു എന്നും പ്രാർത്ഥനയ്ക്ക് പോകുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ പൂജിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഞാൻ ഈ നിമിഷം തന്നെ ഭർത്താവിന്റെ അടുത്ത് ചെല്ലണം മാപ്പു ചോദിക്കണം ഈ സ്ത്രീ ഭർത്താവിൻ്റെ അടുത്തു ചെന്നു ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ഈ സ്ത്രീ പറഞ്ഞു എന്നോട് ക്ഷമിക്കുക കാരണം എൻ്റെ പല പെരുമാറ്റങ്ങളും നിങ്ങളെ മറ്റുള്ളവരിലേക്ക് ആകർഷിച്ചിരിക്കാം ഞാൻ സ്നേഹിക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാൻ ഇടയായത് എന്നോട് ക്ഷമിക്കുക ഞാൻ ഇതാ നിങ്ങളുടെ കാലിൽ പിടിക്കാൻ പോലും തയ്യാറാണ് ഈ സ്ത്രീ ഈ മനുഷ്യന്റെ മുമ്പിൽ മാപ്പ് ചോദിക്കാൻ മനസ്സായപ്പോൾ ഈ ഭർത്താവ് കരയുന്നത് ഈ സ്ത്രീ കണ്ടു ഈ സ്ത്രീ പറഞ്ഞു ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എൻ്റെ ഭർത്താവ് കരയുമെന്ന് എൻ്റെ ഭർത്താവ് ഇത്രമാത്രം ഹൃദയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഞാൻ പറഞ്ഞു എന്നോടും ക്ഷമിക്കുക പ്രിയപ്പെട്ടവരെ ഈ സ്ത്രീ പറയുകയാണ് എൻ്റെ മാനുഷിക ചിന്ത അനുസരിച്ച് വരെ ഞാൻ ചിന്തിച്ചിരുന്നു ഞാനല്ല ഭർത്താവാണ് എന്നെ വഞ്ചിച്ചത് ഭർത്താവ് എന്നോട് ക്ഷമിക്കണം എന്നാൽ എൻ്റെ ഈശോ എൻ്റെ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് ഞാൻ എൻ്റെ ഭാവനയിൽ കണ്ടപ്പോൾ തന്നെ ഒറ്റിക്കൊടുത്ത കൊടുത്ത പാദം കഴുകി ചുംബിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനാണ് എളിമപ്പെടേണ്ടത് എനിക്കാണ് ദൈവം കൃപ തന്നിരിക്കുന്നത് അന്നു മുതൽ ഞാൻ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു മാപ്പ് ചോദിച്ചു വലിയ ബന്ധനത്തിൽ നിന്ന് ഞാൻ വിട്ടുമാറി എൻ്റെ ഭർത്താവ് തകർച്ചയിൽ നിന്ന് വിട്ടുമാറി ബന്ധനങ്ങളിൽ നിന്ന് വിട്ടുമാറി ഇന്നിതാ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ നിറയുകയാണ് പ്രിയപ്പെട്ടവരെ ക്ഷമയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും മറക്കാൻ സാധിക്കാത്തത് നാം ഒരു ധ്യാനം കൂടുമ്പോൾ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ നാം ആ വ്യക്തിയോട് ക്ഷമിച്ചു എന്ന് ചിന്തിക്കുന്നുകൊണ്ടാണ് ക്ഷമ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ് തുടർച്ചയായി അനുദിനം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു പ്രക്രിയ അതിനായി അനുദിനം അനുനിമിഷം നാം പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ക്ഷമ പൂർത്തിയാകുന്നുള്ളൂ അവിടുന്ന് അരളി ചെയ്തു പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ അവിടെ നിന്ന് പറയുകയാണ് മറ്റുള്ളവരോട് തിന്മ വിചാരിക്കുന്നവന് എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രതീക്ഷിക്കാൻ സാധിക്കുക പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം മൂന്നാം വാക്യം അയൽക്കാരനോട് പക വച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ അയൽക്കാരനോട് സ്നേഹം കാണിക്കാതെ ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് കരുണ കിട്ടുക എന്തെന്നാൽ നാം വായിച്ചു കേട്ടു ആരംഭത്തിൽ തന്നെ അവിടുന്ന് നന്ദിഹീനനോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു ക്ഷമ എന്ന് പറയുന്നത് നമ്മെ വേദനിപ്പിക്കുന്ന നമ്മളോട് നന്ദിഹീനത കാണിച്ച നമ്മെ ധിക്കരിച്ച നമ്മെ വേദനിപ്പിച്ച എല്ലാവരോടും സ്നേഹിക്കാനുള്ള വിളിയാണ് ക്ഷമ സ്നേഹത്തിൽ മാത്രമേ പൂർത്തിയാകുന്നുള്ളൂ സ്നേഹിക്കാൻ സാധിക്കാത്തവർ തുടങ്ങാലം ക്ഷമ പൂർത്തിയാകുന്നില്ല അമ്മായി അമ്മയുമായി ഒത്തിരി കലഹത്തിലായിരുന്ന വേദനയിലായിരുന്ന ഒരു സ്ത്രീ വന്നു തോർക്കുന്നു ഈ സ്ത്രീക്ക് വലിയ നടുവേദനയാണ് വിട്ടുമാറുന്നില്ല കർത്താവ് പറഞ്ഞു ക്ഷമിക്കണം ഈ സ്ത്രീ പറഞ്ഞു അച്ഛാ ഞാൻ ക്ഷമിച്ചതാണ് ഞാൻ എൻ്റെ അമ്മായി അമ്മയോട് ക്ഷമിച്ചു അപ്പോൾ കർത്താവ് ചോദിച്ചത് ഇപ്പോൾ പണ്ട് അമ്മായിമ്മയോട് ആരംഭകാലത്തിൽ അതേ സ്നേഹമുണ്ടോ അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു അത്രയും സ്നേഹം എനിക്കില്ല കാരണം ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു അകലമുണ്ട് അത്രയും ഹൃദയം അടുക്കാൻ പറ്റുന്നില്ല കാരണം ഒത്തിരി നാൾ ഞങ്ങള് ദുഃഖം വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവ് പറഞ്ഞു ഈ അമ്മായിയമ്മയെ പണ്ട് ആയിരുന്ന വിധത്തിൽ സ്നേഹിക്കാൻ സാധിക്കാത്തോടത്തോം കാലം ക്ഷമ പൂർത്തിയായിട്ടില്ല ക്ഷമ പൂർത്തിയാകാതെ സൗഖ്യം നേടിയാൽ നാം വീണ്ടും ബന്ധനത്തിലേക്കും മറ്റു രോഗങ്ങളിലേക്കും നാം വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവിടുന്ന് ആഹ്വാനം ആഹ്വാനം ചെയ്യുന്നത് ചെറിയ വേദനകൾ പോലും നാം ക്ഷമിക്കണം ചെറിയ രീതിയിൽ വേദനിപ്പിച്ചവരോടു പോലും നാം മാപ്പ് ചോദിക്കുകയും തിന്മയിൽ നിന്ന് വിട്ടുമാറുകയും ചെയ്യണം തോബിത്ത് തൻ്റെ മകനായ തോബിയാസിനെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന തോബിത്തിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം വായിക്കും ഇപ്രകാരമാണ് കർത്താവെ അവരിൽ കനിയണമേ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന നമ്മെ മുറിവേൽപ്പിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അവരുടെ നാമം ഉച്ചരിച്ച് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ വിട്ടുപോകും എന്തുകൊണ്ടാണ് അവർ നമ്മെ വേദനിപ്പിക്കുന്നത് നാം കണ്ടു അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ദുഃഖങ്ങളുണ്ട് മുറിവുകളുണ്ട് വേദനകളുണ്ട് മദ്യപാനിയായ ഒരു ഭർത്താവ് ഭാര്യയെ എപ്പോഴും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ഭർത്താവ് പറയുകയാണ് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്നിൽ വന്ന് നിറയുകയും ഈ മദ്യപാനം എന്ന ബന്ധനത്തിൽ നിന്ന് ഞാൻ മോചിതനാവുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഭർത്താവിൻ്റെ പേര് ജോസഫ് എന്നാണെന്ന് നിങ്ങൾ വിചാരിക്കുക എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് വചനമെല്ലാം ദൈവത്തിന്റെ നമ്മളോടുള്ള വ്യക്തിപരമായ സംഭാഷണമാണ് ജോസഫിന്റെ നാമം ഉച്ചരിച്ച് എല്ലാ ദിവസവും ഒരു അൻപത് പ്രാവശ്യമെങ്കിലും ഈ വചനം ഒരുവിടുക ശത്രു നമ്മുടെ മിത്രവും നമ്മെ സ്നേഹിക്കുന്നവനുമായി മാറും വചനം ഇപ്രകാരം നമുക്ക് വായിക്കാം കർത്താവെ ജോസഫിന്റെ മേൽ കനിയണമേ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി ജോസഫിന്റെ ജീവിതത്തെ ധന്യമാക്കണമേ ജോസഫ് എന്ന നിങ്ങളുടെ ഭർത്താവ് ദൈവത്തിൻ്റെ കൃപയാലും സന്തോഷത്താലും ആരോഗ്യത്താലും നിറയുമ്പോൾ ഈ എങ്ങനെയാണ് നമ്മളെ മുറിവേൽപ്പിക്കാൻ സാധിക്കുക നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ മറ്റു സഹോദരങ്ങൾ എൻ്റെ ഭർത്താവ് ഭാര്യ അമ്മായിമ്മ മരുമകൾ അവർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ നാമം ഉച്ചരിച്ച് കർത്താവേ എൻ്റെ അമ്മായി അമ്മയുടെ മേൽ കനിയണമേ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ അങ്ങനെ നാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ അമ്മായി അമ്മയുടെ ജീവിതം ദൈവത്തിൻ്റെ സ്നേഹത്താലും ആരോഗ്യത്താലും സന്തോഷത്താലും കൃപയാലും നിറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ അമ്മായിയമ്മയ്ക്ക് പിന്നെ നമ്മെ വേദനിപ്പിക്കാൻ സാധിക്കുക നമ്മുടെ സമൂഹത്തിൽ തന്നെ ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കട്ടെ സന്യാസ ജീവിതം എപ്പോഴും സമൂഹ ജീവിതമാണ് ഈ സമൂഹ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന വ്യക്തികൾ ചിലരെപ്പോഴും നമ്മളെ മുറിവേൽപ്പിക്കുന്നു ചിലരെപ്പോഴും നമ്മളെ ശത്രുക്കളായി കാണുന്നു നമ്മളെ എപ്പോഴും അവഗണിക്കുന്നു നമ്മളോട് എപ്പോഴും ഒരു പുച്ഛമനോഭാവം പുലർത്തുന്നു അവരെന്താണ് നമ്മളോട് യാചിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ നിറയുകയും നിങ്ങളെ മുറിവേൽപ്പിക്കാതിരിക്കുകയും ചെയ്യും അതാണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് നാം അവരെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം അവരുടെ നാമം ഉച്ചരിച്ച് നാം പറയണം കർത്താവെ ഈ വ്യക്തിയുടെ മേൽ കരുണയായിരിക്കണമേ സന്തോഷവും ആരോഗ്യവും കൃപയും നൽകി ഈ വ്യക്തിയുടെ ജീവിതത്തെ ധന്യമാക്കണമേ ജീവിതം ധന്യമാകാതെ വരുമ്പോൾ ജീവിതം ശൂന്യമാണെന്ന് തോന്നുമ്പോൾ എൻ്റെ ജീവിതം പരാജയമാണെന്ന് തോന്നുമ്പോഴാണ് നാം മറ്റുള്ളവരെ മുറിവേൽ കോപിക്കാൻ ആർക്കും സാധിക്കില്ല ഉള്ളിൽ കോപമില്ലാതെ ഉള്ളിൽ കോപമുള്ളവനെ കോപിക്കാൻ സാധിക്കൂ അപ്പോൾ ഉള്ളിൽ സ്നേഹമുള്ളവനോ സ്നേഹിക്കാൻ സാധിക്കും അപ്പോൾ നമ്മെ ഒരു വ്യക്തി മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ സ്നേഹമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ വ്യക്തിയിൽ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റും നേടാൻ പറ്റും ആ വ്യക്തി നമ്മളെ മുറിവേൽപ്പിക്കില്ല മുറിവേൽപ്പിച്ചാലും നമുക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാനും ക്ഷമയേക്കാൾ ഉപരിയായി സ്നേഹിക്കാനും സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ സ്നേഹിക്കാനുള്ള വരം എനിക്ക് നൽകണമേ ക്ഷമിക്കുക എന്നതിനേക്കാൾ ഉപരിയായി ക്ഷമി ക്ഷമിക്കാനുള്ള വരം എനിക്ക് നൽകണമേ ഞാൻ സ്നേഹിക്കാത്തിടത്തോളം കാലം ഞാൻ അങ്ങേയെ കാണുന്നില്ലല്ലോ അങ്ങേ ദർശിക്കുന്നില്ലല്ലോ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഞാൻ എത്തുമ്പോൾ സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് സ്നേഹം നിരന്തരം ക്ഷമിച്ചു കൊണ്ടിരിക്കും സ്നേഹം നിരന്തരം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മറക്കാനും അവരോട് കരുണ കാണിക്കാനും നമ്മെ പ്രേരിപ്പിക്കും വചനം ഒരിക്കൽ കൂടെ നാം വായിക്കാം സ്നേഹത്തിൻ്റെ പ്രത്യേകത സ്നേഹമാണ് ക്ഷമയുടെ ലക്ഷ്യം വചനം ഇങ്ങനെയാണ് സ്നേഹം സകലതും സഹിക്കുന്നു സ്നേഹം സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു ഏത് മുറിവുകളെയും ഏത് ബന്ധനങ്ങളെയും ഏത് കുറ്റപ്പെടുത്തലുകളെയും ഏത് ഒറ്റ കൊടുക്കലുകളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കണം പലപ്പോഴും ക്ഷമിച്ചതിന് ശേഷവും അനുഗ്രഹങ്ങൾ പ്രാപിക്കാത്തതിൻ്റെ കാരണം കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് മകനെ നിന്റെ ക്ഷമ സ്നേഹത്തിലെത്തിയിട്ടില്ല സ്നേഹ പാരമ്യത്തിലെ നിന്റെ ക്ഷമ പൂർണ്ണമാവുന്നുള്ളൂ അപ്പോഴാണ് എൻ്റെ സ്നേഹം എൻ്റെ അനുഗ്രഹം എൻ്റെ സൗഖ്യം നിന്നിലേക്ക് ഒഴുകുക നാം ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നാം ദൈവ സാന്നിധ്യത്തിലാണ് കാരണം നാം ദൈവ വചനമാണ് ആവർത്തിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഇന്നു വരെ ഞാൻ ഒരു തെറ്റിദ്ധാരണയുടെ ലോകത്തിലായിരുന്നു ക്ഷമിച്ചു കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയായി അവരോട് സോറി എന്ന് പറഞ്ഞാൽ എല്ലാം പൂർണ്ണമായി ഈശോയെ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ക്ഷമ പൂർത്തിയാകുന്നത് അവരെ സ്നേഹിക്കുമ്പോഴാണ് അവരെ ദൈവ സ്നേഹത്താൽ നിറയ്ക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി ദൈവകൃപ യാചിക്കുമ്പോഴാണ് അതിനുവേണ്ടി എന്നെ അങ്ങ് അനുഗ്രഹിക്കുക ഈശോയെ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുക ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശത്രുക്കളെ ശമിക്കുക എന്നതിനേക്കാൾ ഉപരിയായി അവരെ സ്നേഹിക്കുക അവരെ ദൈവത്തിന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക അതിനുള്ള അനന്തമായ കൃപയും വരവും ഈശോയെ അങ് എനിക്ക് പ്രദാനം ചെയ്യണമേ അങ്ങ് അങ്ങേ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പാദം കഴുകി ചുംബിച്ചല്ലോ എനിക്കൊരിക്കലും എന്റെ മനുഷ്യബുദ്ധിയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരിക്കലും എൻ്റെ മാനുഷികമായ ചിന്തയിൽ ഉൾക്കൊള്ളാനാകാത്ത ഒരിക്കലും ഒരു തരത്തിലും ലൗകിക മാനദണ്ഡം അനുസരിച്ച് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണല്ലോ അങ്ങേ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ പാദം അങ്ങ് ചുംബിച്ചത് യാതൊരു തെറ്റും ചെയ്യാതെ അങ്ങ് യൂദാസിന് മുമ്പിൽ പോയി മുട്ടുകുത്തി കാല് കഴുകി ചുംബിച്ചപ്പോൾ ഈശോയെ എൻ്റെ ഹൃദയവും ദൈവസ്നേഹത്താൽ നിറയട്ടെ എന്നെ മുറിവേൽപ്പിച്ചവരുടെ മുമ്പിൽ മുട്ടുകുത്താൻ അവരുടെ പാദങ്ങൾ കഴുകാൻ പാദങ്ങൾ കഴുകി ചുംബിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയ എളിമയുടെ വരം അങ്ങെനിക്ക് പ്രദാനം ചെയ്യുക സ്നേഹത്തിലേക്ക് വളരാൻ അങ്ങനെ പഠിപ്പിക്കുക ഈശോയെ അങ്ങനെ അനുഗ്രഹിക്കണമേ